ലോകരാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കിയ കോവിഡിനെ തടയാൻ വാക്സിൻ എന്നെത്തുമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത്. പല വാക്സിൻ ഗവേഷണങ്ങളും അവസാനഘട്ടത്തിലേക്ക് എത്തിയെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഓക്സ്ഫോർഡ് കോവിഡ് വാക്സിൻ എല്ലാ പ്രായത്തിലുള്ളവരുടെയും പ്രതിരോധ ശക്തിയെ സഹായിക്കുമെന്നാണ് മരുന്ന് നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക പറയുന്നത്. ഓക്സ്ഫോർഡ് വാക്സിൻ പ്രായമായവരിലും ചെറുപ്പക്കാരിലും സമാനമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. പ്രായമായവരിൽ പ്രതികൂല പ്രതികരണങ്ങൾ കുറവാണെന്ന് ബ്രിട്ടീഷ് മരുന്ന് നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക അവകാശപ്പെടുന്നു. പ്രായാധിക്യമുള്ളവർ വൈറസ് ബാധയേറ്റ് മരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നിരിക്കെ പ്രായമേറിയവർക്ക് വാക്സിനിലൂടെ രോഗപ്രതിരോധ ശക്തി ലഭിക്കുന്നെന്ന വാർത്ത കോവിഡ് പോരാട്ടത്തിന് ഊർജമേകുന്നത് തന്നെയാണ്. അതേസമയം ICMR സഹകരിച്ച് ഭാരത് ബയോടെക് വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിനായ കോവാക്സിന് മൂന്നാംഘട്ട മനുഷ്യ പരീക്ഷണത്തിന് അനുമതി ലഭിച്ചിരിക്കുകയാണ്. വൈറസിനെതിരായ വാക്സിൻ അന്വേഷണം ഏതാണ്ട് അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ടെന്ന് കോവാക്സിൻ ഹ്യൂമൻ ട്രയലിലെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ ഇ വെങ്കടറാവു പറഞ്ഞു. അതേസമയം രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളും മരണങ്ങളും കുറയുന്നുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36469 കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 79,46,429 ഉയർന്നിരിക്കുകയാണ്. 625,857 ആക്റ്റീവ് കേസുകളാണ് നിലവിൽ രാജ്യത്തുള്ളത്. 72,1070 പേർക്ക് രോഗമുക്തി ലഭിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം 63,842 പേരാണ് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. വെബ് ഡെസ്ക് തത്വമയി.